ഭക്ഷണം കൊണ്ട് ഭാഗ്യം ലഭിച്ച ആളുകൾ ഓറഞ്ചിനകത്ത് കുട്ടി ഓറഞ്ച് മുതൽ മുട്ടയ്ക്കുള്ളിലെ മുട്ട വരെ. ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഫാക്സ് മോജോയുടെ മറ്റൊരു തകർപ്പൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ ചില കർഷകർ വിളയിച്ചെടുത്ത അസാമാന്യ വലിപ്പമുള്ള പഴങ്ങളും പച്ചക്കറികളുമാണ് ഇന്ന് നിങ്ങൾ ഫാക്സ് മൊജോയിലൂടെ കാണാൻ പോകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാരങ്ങ, മാമ്പഴം, പീച്ചിങ്ങ, മുളക്, അവക്കാഡോ എന്നിവ നമുക്കിന്ന് പരിചയപ്പെടാം. ഇവ കൂടാതെ മുട്ടയ്ക്കുള്ളിലെ മുട്ട എന്ന അത്ഭുത പ്രതിഭാസവും കണ്ടാലോ? ഇവ കൂടാതെ ഇന്ന് ഫാക്സ് മോജോയുടെ വക ഒരു ബോണസ് പോയിന്റ് കൂടെ ഉണ്ട്. എങ്കിൽ തുടങ്ങിയാലോ? സ്വാഗതം ഫാക്സ് മോജോയിലേക്ക്. നമ്പർ 12, ബിഗ് ലെമൺ ജാക്ക്പോട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നാരങ്ങയുടെ പേരിലുള്ള ഗിന്നസ് റെക്കോർഡ് ഇസ്രായേലിന് സ്വന്തം. അഹ്റോൻ ഷെമോയൽ എന്ന കർഷകനാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാരങ്ങ വിളയിച്ചെടുത്തത്. 2003 ഇദ്ദേഹം ഈ നേട്ടം സ്വന്തമാക്കിയത്. അഹ്റോന്റെ ഇസ്രായേലിലെ കെഫാർ സെറ്റീമിലെ തോട്ടത്തിലാണ് ഈ അപൂർവ നാരങ്ങ ഉണ്ടായത്. ഈ ഭീമൻ നാരങ്ങയോട് തൊട്ടു ചേർന്ന് മറ്റൊരു ഭീമൻ നാരങ്ങ കൂടി വിളഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിനെ ജാക്ക്പോട്ട് എന്നല്ലാതെ മറ്റെന്ത് പറയാൻ, അല്ലേ? 5.265 കിലോഗ്രാം ഭാരമുള്ള ഈ നാരങ്ങയ്ക്ക് ഒരു മനുഷ്യന്റെ തലയേക്കാൾ ഭാരമുണ്ടായിരുന്നു. 74 സെന്റിമീറ്റർ ചുറ്റളവും 35 സെന്റിമീറ്റർ ഉയരവും ഉണ്ടായിരുന്നു ഈ നാരങ്ങയ്ക്ക്. കാലിഫോർണിയയിലുണ്ടായ 3.88 കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന നാരങ്ങയുടെ 1983 മുതലുള്ള റെക്കോർഡ് തകർത്തുകൊണ്ടാണ് 2003 അഹ്റോന്റെ നാരങ്ങ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊന്ന് കിട്ടിയിട്ടുണ്ടോ? കമന്റ് ചെയ്യൂ. ഒരു ഓറഞ്ച് തൊലി കളഞ്ഞു നോക്കിയപ്പോൾ അതാ കാണുന്നു ഓറഞ്ചിനകത്ത് മറ്റൊരു കുട്ടി ഓറഞ്ച്. വലിയ ഓറഞ്ച് ഗർഭിണിയായിരുന്നെന്ന് തോന്നും പോലെയാണ് അതിനകത്ത് ഒരു കുട്ടി ഓറഞ്ച് ഇരിക്കുന്നത്. സംഗതി ക്യൂട്ടായിട്ടുണ്ട്, അല്ലേ? നമ്പർ 11, ഭീമൻ മാമ്പഴം. നല്ല തേനൂർന്ന മാമ്പഴം കണ്ടാൽ കൊതി തോന്നാത്തവരായി ആരും തന്നെ കാണില്ല. എന്നാൽ ഈ മാമ്പഴം കണ്ടാൽ ആരും ഒന്ന് അതിശയിച്ചു പോകും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാമ്പഴമാണിത്. കൊളംബിയയിലെ നൊവോവ ബെറേറ, റീന മറിയ ദമ്പതികളുടെ തോട്ടത്തിലുണ്ടായതാണ് ഈ ഭീമൻ മാമ്പഴം. 4.25 കിലോഗ്രാമാണ് ഇതിന്റെ ഭാരം. 2009 ഫിലിപ്പീൻസിലുണ്ടായ 3.435 കിലോഗ്രാം ഭാരമുള്ള മാമ്പഴത്തിന്റെ പേരിലുണ്ടായിരുന്ന പൂർവ്വകാല റെക്കോർഡ് തകർത്തുകൊണ്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരമേറിയ മാമ്പഴം എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡും ഈ മാമ്പഴം സ്വന്തമാക്കിയത്. നമ്പർ 10, ഒരു ബക്കറ്റ് നിറയെ ഭക്ഷണം. സൗത്ത് കരോലീനയിലെ ഒരു റെസ്റ്റോറന്റിൽ നിന്നുമുള്ള കാഴ്ചയാണ് അടുത്തതായി കാണുന്നത്. ഈ ഹോട്ടലിലെ ജോലിക്കാർ തങ്ങളുടെ ഹോട്ടലിൽ വരുന്നവരുടെ വയറ് ശരിക്കും നിറച്ചിട്ടേ പറഞ്ഞു വിടുമെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ന്യൂഡിൽസും ഹോട്ട് ഡോഗും എല്ലാം വാരി വലിച്ചല്ലേ പ്ലേറ്റിൽ നിറയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് മുഴുവൻ കഴിക്കാനുള്ള ആഹാരം ഒരുമിച്ച് ആ പ്ലേറ്റിൽ കുത്തി നിറയ്ക്കുന്നുണ്ട്. ഇതുപോലെ ഹോട്ടലിൽ വരുന്ന അതിഥികളുടെ വയറ് പൊട്ടിപ്പോകുന്ന രീതിയിൽ സൽക്കരിക്കുന്ന ഹോട്ടലുകൾ നിങ്ങളുടെ പരിചയത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്പർ 9, ഇത്രയും വലിയ പീച്ചിങ്ങയോ? സാധാരണ ഒരു പീച്ചിങ്ങയുടെ വലിപ്പം എത്രയുണ്ടാകും? ഒരു വെള്ളരിക്കയോളം, അല്ലേ? എന്നാൽ ആരെ മമ്പരിപ്പിക്കുന്ന വലിപ്പത്തിൽ ഭീമൻ പീച്ചിങ്ങകൾ വിളയിച്ചെടുത്തിരിക്കുകയാണ് വിൻസ് ജോർഡിൻ എന്ന UK കാരൻ. കാനഡ UK നാഷണൽ ജയന്റ് വെജിറ്റബിൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനായാണ് വിൻസ് ഈ ഭീമൻ പീച്ചിങ്ങ വളർത്തിയെടുത്തത്. 116.4 കിലോഗ്രാമാണ് ഈ ഭീമൻ പീച്ചിങ്ങയുടെ ഭാരം. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പീച്ചിങ്ങ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡും 2021 സ്വന്തമാക്കി. ഇത്ര വലിയ പീച്ചിങ്ങ ആയതുകൊണ്ട് തന്നെ 4 ലക്ഷം രൂപയ്ക്ക് മേലെയാണ് ഇത് വിറ്റുപോയത്. 157 സെന്റിമീറ്റർ നീളവും 60 സെന്റിമീറ്റർ വീതിയുമുണ്ട് ഈ പീച്ചിങ്ങയ്ക്ക്. മത്സ്യത്തിന്റെ കുടലും തലയും എല്ലാം ഇട്ട് കമ്പോസ്റ്റ് തയ്യാറാക്കിയാണ് ജോർഡിൻ ഈ അതിശയിപ്പിക്കുന്ന വിളവെടുപ്പ് നടത്തിയത്. എന്താ, ഈ പീച്ചിങ്ങ കൊണ്ടൊരു തോരനുണ്ടാക്കി കഴിക്കാൻ തോന്നുന്നുണ്ടോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഇപ്പൊ തന്നെ ചെയ്തോളൂ. നമ്പർ 8, മുട്ടയ്ക്കുള്ളിലെ മുട്ട. വളരെ അപൂർവമായി മിഠായി കവറിനുള്ളിൽ 1-ന് പകരം 2 മിഠായി കിട്ടാറില്ലേ? അതുപോലെ ഇവിടെ ഇതാ ഒരു മുട്ടയ്ക്കുള്ളിൽ മറ്റൊരു മുട്ട. ഇതെന്ത് മറിമായം, അല്ലേ? വളരെ വിചിത്രമായ ഈ കോഴിമുട്ടയുടെ ഭാരം 180 ഗ്രാം ആയിരുന്നു. മുട്ടയ്ക്കകത്ത് 1-ൽ അധികം യോക്സ് ഉണ്ടായിരിക്കുമെന്ന് കരുതി അസാധാരണ വലിപ്പമുള്ള ഈ മുട്ട പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് ഒരു മാജിക് പോലെ മുട്ടയ്ക്കുള്ളിൽ മറ്റൊരു മുട്ട കണ്ടത്. എന്തായാലും ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്നറിയണ്ടേ? കൗണ്ടർ പെരിസ്റ്റാൾസിസ് കോൺട്രാക്ഷൻ എന്നാണ് ഈ അവസ്ഥയുടെ പേര്. പൂർണ്ണ വളർച്ചയെത്തിയ ഈ മുട്ട തിരിച്ച് കോഴിയുടെ ഓവിഡക്റ്റിലെത്തി അവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ മുട്ടയ്ക്കുള്ളിൽ ആവരണം ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് മുട്ടയ്ക്കുള്ളിലെ മുട്ട എന്ന ഈ അപൂർവ പ്രതിഭാസം സംഭവിച്ചത്. നമ്പർ 7, ലോകത്തിലെ തന്നെ നീളൻ മുളകും വമ്പൻ മുളകും. ലോകത്തിലെ ഏറ്റവും നീളമേറിയ മുളകാണ് അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത്. സ്വിറ്റ്സർലാൻഡുകാരനായ ജേർഗ് വീസ്ലിയാണ് ഈ നീളൻ മുളകിന്റെ സൃഷ്ടിക്ക് പിന്നിൽ. 2018 ലോകത്തിലെ ഏറ്റവും നീളമേറിയ മുളക് എന്ന ഗിന്നസ് റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. 50.5 സെന്റിമീറ്റർ ആയിരുന്നു ഈ മുളകിന്റെ നീളം. 2018 സെപ്റ്റംബർ 23-ന് സ്വിറ്റ്സർലാൻഡിലെ സെന്റ് ഗാലനിൽ നടന്ന ഗ്രേറ്റ് പംപ്കിൻ കോമൺവെൽത്താണ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ മുളകായി ഇതിനെ അംഗീകരിച്ചത്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ മുളക് കണ്ടുകഴിഞ്ഞില്ലേ? എന്നാൽ ഇനി ലോകത്തിലെ ഏറ്റവും വലിയ മുളകൊന്ന് കണ്ടാലോ? ലെയ്ൻ നീലാണ് ഈ വലിയ മുളക് വിളയിച്ചെടുത്തത്. തന്റെ ഭീമൻ വഴുതനങ്ങ കേടുമൂലം റെക്കോർഡ് കമ്മിറ്റി നിരസിച്ചെങ്കിലും ഈ മുളക് ആ വിഷമം അങ്ങ് തീർത്തുകൊടുത്തു. 738 ഗ്രാം ഭാരമുള്ള ഈ മുളക് 2020-ലെ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. 2018-ലെ 720 ഗ്രാം ഭാരമുള്ള സ്വന്തം മുളകിന്റെ തന്നെ റെക്കോർഡ് തകർത്തുകൊണ്ടാണ് ലെയ്ൻ ഈ പുതിയ റെക്കോർഡ് സ്ഥാപിച്ചത്. ഇദ്ദേഹം ഇതുപോലെ ധാരാളം ഭീമൻ പച്ചക്കറികൾ വിളയിച്ചെടുക്കാറുണ്ട്. എന്നാൽ അവയ്ക്കെല്ലാം തന്നെ ജസ്റ്റ് മിസ്സിനാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നഷ്ടമായത്. നമ്പർ 6. ബോണസ് ഐസ്ക്രീം സാൻഡ്വിച്ച്. ഇവിടെ ഒരാൾ ഐസ്ക്രീം സാൻഡ്വിച്ച് വാങ്ങി വീട്ടിലെത്തി പാക്കറ്റ് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതാ മനസ്സിൽ ലഡു പൊട്ടി. ഐസ്ക്രീം സാൻഡ്വിച്ച് പാക്കറ്റിൽ അതാ ഒന്നിനു പകരം ഒരു പകുതി സാൻഡ്വിച്ച് കൂടെ. ഇത് കിട്ടിയ ആൾ ഒരു ഐസ്ക്രീം ലവർ ആണെങ്കിൽ ഇതിൽ പരം സന്തോഷം ഇനി എന്ത് വേണം, അല്ലേ? ഇതുപോലെ ബോണസ് ഐസ്ക്രീം നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടോ? കമന്റ് ചെയ്യൂ. കൗതുകകരമായ പുത്തൻ അറിവുകൾക്കും കാഴ്ചകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമ്പർ 5. ജയന്റ് അവക്കാഡോ. വളരെ അപൂർവമായും അസാധാരണമായും ചില പഴങ്ങളും പച്ചക്കറികളും അസാമാന്യ വലിപ്പത്തിൽ വളരുന്നുവെന്ന് മനസ്സിലായില്ലേ? ഇനി അങ്ങനെ ഉണ്ടായ ഒരു ഭീമൻ അവക്കാഡോ കണ്ടാലോ? ഒരു സാധാരണ അവക്കാഡോയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് എത്ര വലുതാണെന്ന് കണ്ടോ? ഒരു തണ്ണിമത്തനോളം വലിപ്പമുള്ള ഈ അവക്കാഡോ കൊണ്ട് 1 അല്ല ഒരു 10 ഗ്ലാസ് സ്മൂത്തി ഉണ്ടാക്കാം. ഇതിപ്പോ ലാഭമായല്ലോ, അല്ലേ? നമ്പർ 4. കബാനയുടെ നീളൻ വാഴപ്പഴം. ഇന്റർനെറ്റിൽ പല സൈസിലുള്ള വാഴപ്പഴങ്ങളുടെ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ശരിയായ വലിപ്പത്തിൽ എല്ലാ പഴങ്ങളും വളർന്ന ലോകത്തിലെ ഏറ്റവും നീളമേറിയ വാഴപ്പഴം സ്പാനിഷുകാരനായ മാനുവൽ കബാന വളർത്തിയ വാഴപ്പഴമാണ്. ഇതിൽ 473 പഴങ്ങളുണ്ടായിരുന്നു. കബാനയുടെ പഴം ഗിന്നസ് റെക്കോർഡിലും ഇടം നേടിയിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു വലിയ വാഴപ്പഴം ഒരു ആഫ്രിക്കൻ കർഷകൻ വിളയിച്ചെടുത്ത 60 സെന്റിമീറ്റർ നീളമുള്ള പഴമാണ്. നമ്പർ 3. വോഫൽ ഫ്രൈസ്. എന്നാൽ ഇനി കുറച്ച് വോഫൽ ഫ്രൈസ് കഴിച്ചാലോ? ലേസ് പോലെ തന്നെ ഏറെ ജനപ്രിയമായ ഒരു സ്നാക്സ് ആണ് വോഫൽ ഫ്രൈസ്. ഇവിടെ ഈ വോഫൽ ഫ്രൈസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള് ശരിക്കും ഞെട്ടിപ്പോയി കാണും. നോക്കൂ, ഒരു മുഴുവൻ ഉരുളക്കിഴങ്ങും ഒന്നാകെ വറുത്തെടുത്തിരിക്കുകയാണ് ഇവിടെ. ഇതുണ്ടാക്കിയ ആളുകൾ തീർച്ചയായും ഈ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യാൻ മറന്നു കാണും. എന്നാൽ ഈ വലിയ ഉരുളക്കിഴങ്ങ് ഫ്രൈ എങ്ങനെ കഴിക്കും? ചോക്കോസ് പോലെ പാലൊഴിച്ച് കഴിക്കുന്ന ഒന്നാണ് നെസ്ക്വിക് സീരിയൽ. ഇവിടെ പാക്കറ്റ് പൊളിച്ചപ്പോൾ കണ്ടത് ഒന്നാകെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന നെസ്ക്വിക് സീരിയൽസ് ആണ്. സാധാരണഗതിയിൽ ഇങ്ങനെ സംഭവിക്കാത്തതാണ്. ഈ നെസ്ക്വിക് സീരിയൽ കട്ട ഇനി സെപ്പറേറ്റ് ആവണമെങ്കിൽ പാലോ വെള്ളമോ ഒഴിച്ച് നോക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. നമ്പർ 2. ഭീമൻ വഴുതനങ്ങ. നോട്ടിംഗ്ഹാം ഷയറിലെ ഹാലാമിൽ നിന്നുള്ള പീറ്റർ ഗ്ലേസ്ബ്രൂക്ക് ഭീമൻ പച്ചക്കറികൾ വളർത്തുന്നതിൽ ഏറ്റവും പ്രഗത്ഭനായ കർഷകനാണ്. ഈ പച്ചക്കറികളെല്ലാം വിളയിക്കുക മാത്രമല്ല, ഇവയുടെ പേരിലെല്ലാം ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കുന്നതും പുള്ളിക്കൊരു ഹരമാണ്. ഇതിനോടകം 17 ഗിന്നസ് റെക്കോർഡുകളാണ് പീറ്ററിന്റെ പേരിലുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ കോളിഫ്ലവർ, പൊട്ടേറ്റോ എന്നിവയുടെ റെക്കോർഡ് ഇപ്പോഴും പീറ്ററിന്റെ പേരിലാണ്. ഇവ കൂടാതെ ഉള്ളി, ഉരുളക്കിഴങ്ങ്, മുള്ളങ്കി, വെള്ളരിക്ക തുടങ്ങിയവയുടെ പൂർവ്വകാല റെക്കോർഡുകളും പീറ്ററിന്റെ പേരിലായിരുന്നു. 2021-ൽ ലോകത്തിലെ ഏറ്റവും വലിയ വഴുതനങ്ങ വിളയിച്ചെടുത്തുകൊണ്ടാണ് പീറ്റർ ഗിന്നസ് റെക്കോർഡിന് അർഹനാകുന്നത്. 3.12 കിലോഗ്രാമാണ് ഈ വഴുതനങ്ങയുടെ ഭാരം. ഇതിലും ഭാരമേറിയ വഴുതനങ്ങ ആ വർഷം മത്സരിക്കാനുണ്ടായിരുന്നെങ്കിലും അതിന്റെ വശങ്ങളിലെ കേടുമൂലം റെക്കോർഡ് കമ്മിറ്റി അത് നിരസിക്കുകയായിരുന്നു. എന്തായാലും ഈ ഭീമൻ വഴുതനങ്ങയുടെ റെക്കോർഡ് പീറ്ററിന് സ്വന്തം. അങ്ങനെ ഒരെണ്ണം വിളയിച്ചെടുക്കാൻ പറ്റിയെങ്കിൽ ഒരു മാസത്തേക്കുള്ള കറിക്കുള്ള സാധനമായി. അടുത്തതായി ഫാക്സ് മോജോയുടെ വക ഒരു ബോണസ് പോയിന്റ്. പല പ്രഗത്ഭരായ കർഷകരും വിളയിച്ചെടുത്ത അസാധാരണ വലിപ്പമുള്ള പച്ചക്കറികൾ കണ്ടില്ലേ? ഇനി ലണ്ടനിലുള്ള ജോ ആർത്തർട്ടൺ എന്ന കർഷകന്റെ വിചിത്രമായ ഒരു കൃഷി കണ്ടാലോ? പലരും ഭീമാകാരന്മാരായ പച്ചക്കറികൾ വിളയിച്ചെടുത്തപ്പോൾ ജോ ബീട്രൂട്ട്, ക്യാരറ്റ്, പാൺഷിപ്പ് എന്നിവയുടെ വേരുകൾ നീട്ടി വളർത്തിയാണ് റെക്കോർഡ് സ്ഥാപിച്ചത്. ഈ 7 മീറ്റർ നീളമുള്ള ബീട്രൂട്ട് വേരും 6.2 മീറ്റർ നീളമുള്ള പാൺഷിപ്പ് വേരും 5.7 നീളമുള്ള ക്യാരറ്റ് വേരുമെല്ലാം ജോ കൃഷി ചെയ്തുണ്ടാക്കിയവയാണ്. നമ്പർ 1. ജോയുടെ തോട്ടത്തിലെ ഭീമൻ ബീൻസും മുള്ളങ്കിയും. ലോകത്തിലെ ഏറ്റവും വലിയ ബീൻസ് ആണ് അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത്. ജോ എത്തർട്ടനെ കുറിച്ച് കേട്ടുകഴിഞ്ഞില്ലേ? ലണ്ടനിലെ ജോ എത്തർട്ടൺ എന്ന ഇദ്ദേഹം 10 വയസ്സു മുതൽ തന്നെ തന്റെ പിതാവിനോടൊപ്പം ചേർന്ന് കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ഇതുപോലെ അനേകം പച്ചക്കറികൾ അസാമാന്യ വലിപ്പത്തിൽ വിളയിച്ചെടുക്കുന്നതാണ് ജോയുടെ ഹോബി. ഇതിനോടകം 16 ഗിന്നസ് വേൾഡ് റെക്കോർഡുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. 17 ഗിന്നസ് റെക്കോർഡുകൾ സ്വന്തമാക്കി തൊട്ടുമുന്നിൽ പീറ്റർ ഗ്ലേസ്ബ്രൂക്ക് ഉണ്ട്. റെക്കോർഡുകൾ വാരിക്കൂട്ടുന്നതിൽ സത്യം പറഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു മത്സരമുണ്ടെന്ന് പറയാം. 106 ഗ്രാം ഭാരമുള്ള ബീൻസ് വിളയിച്ചെടുത്താണ് ജോ ഈ റെക്കോർഡ് നേടിയത്. ഇതിനു മുൻപ് 4 കിലോഗ്രാം ഭാരമുള്ള തക്കാളി വിളയിച്ചെടുത്താണ് ജോ റെക്കോർഡ് നേടിയെടുത്തത്. ബീൻസ്, ക്യാരറ്റ്, തക്കാളി തുടങ്ങിയ ഒട്ടനവധി പച്ചക്കറികൾ അസാമാന്യ വലിപ്പത്തിൽ വിളയിച്ചെടുത്ത് റെക്കോർഡ് നേടിയിട്ടുള്ള ജോ എതർട്ടൺ 2021 ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മുള്ളങ്കി വികസിപ്പിച്ചെടുത്തുകൊണ്ടാണ്. 32 കിലോയോളം ഭാരമുള്ള ഈ മുള്ളങ്കി 2 ലക്ഷം രൂപയ്ക്ക് മേലെയാണ് ലേലത്തിൽ വിറ്റുപോയത്. ഫാക്സ് മോജോയുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇന്ന് കണ്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ്? താഴെ കമന്റ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുവാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.